നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. മെയ് മാസം 15-ാം തീയതി ഇടവം 1-ാണ്. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്ന, പ്രതീക്ഷകളൊക്കെ പൂണിയാൻ സാധിക്കുന്ന ഒരു മാസം കൂടി വന്നെത്തുന്നു. ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവിസ്മരണീയമാകുന്ന ഒരു സമയമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. ജീവിതത്തിൽ പല സ്വപ്നങ്ങളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയം, ഓരോ മലയാള മാസവും പിറക്കുന്ന സമയത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക്. രാജയോഗ സമമായിട്ടുള്ള ഒരു അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിന്റെ പൂർണ്ണമായ അർത്ഥം എന്ന് പറയുന്നത് തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു സമയത്ത് അവർ ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാലും അതിൽ കാര്യവിജയമാണ് ഉണ്ടാകുക. നേട്ടങ്ങളും സാമ്പത്തികവും ആരോഗ്യപരമായിട്ടുള്ളതും ജീവിതത്തിലെ പലവിധ നേട്ടങ്ങൾക്കുമൊക്കെ കാരണമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ 9 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഇടവമാസത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ടുവരുന്നു. സൂര്യ തേജസ്സോടുകൂടി സൂര്യന്റെ രാശിമാറ്റം ഇടവ മാസത്തിലേക്ക്, ഇടവം രാശിയിലേക്ക് കടക്കുമ്പോഴാണ് ഒരു മലയാള മാസം കൂടി പിറക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു, തേടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്കൊക്കെ ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും സൂര്യന്റെ രാശിമാറ്റം, സൂര്യനെ സ്ഥിതി വെച്ചുകൊണ്ട് ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കാണുന്ന ഒരു സമയമാണ്. സാമ്പത്തികവും കുടുംബപരവും അവരുടെ ബിസിനസ് പരവും തൊഴിൽപരവുമായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ, എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. സൗഭാഗ്യം വാരി വിതറുന്ന ഈ നക്ഷത്രക്കാർ ഇടവമാസത്തിൽ ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ കയറി വരുന്ന, രാജയോഗം തന്നെ സംഭവിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുനർഭവ നക്ഷത്രമാണ്. സൂര്യന്റെ രാശിമാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണം ലഭിക്കുന്ന, സൂര്യന്റെ രാശിമാറ്റം രാജയോഗത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് പുനർഭവ നക്ഷത്രം എന്ന് പറയുന്നത്. സാമ്പത്തിക സ്ഥിതിയിൽ ഇവർ കുതിച്ചു വരും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. പ്രത്യേകിച്ചും കടബാധ്യത, സാമ്പത്തികമായി ഒട്ടുമില്ലാത്ത അവസ്ഥ, തൊഴിൽപരമായിട്ട് ഉയർച്ചകളില്ലാത്ത ഒരു സാഹചര്യങ്ങൾ, ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറുന്നു. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഇവർക്ക് വന്നു ചേരും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതോടൊപ്പം തന്നെ കുടുംബത്തിലെ കുടുംബ പശ്ചാത്തലം തന്നെ മാറുന്നു. ജീവിത ഗുണങ്ങൾ വളരെയധികം ഉണ്ടാകുന്നു. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു നല്ലൊരു തൊഴിൽ ലഭിക്കാതെ നിന്നിരുന്ന ആളുകളാണെങ്കിൽ ഇവർക്കിപ്പോൾ അനുകൂലമായ സ്ഥിതിയാണ് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ലഭിക്കുന്നത്, ഒരു വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനനുകൂലമായ സ്ഥിതി ഉണ്ടാകുന്നു. പഠന സംബന്ധമായൊക്കെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നു. സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഇവർക്ക് ഇഷ്ടക്കാരലബ്ധിയാണ് വന്നു ചേരുന്നത്. ഇവരുടെ മനസ്സിൽ ആഗ്രഹിച്ച ഏതൊരു കാര്യമാണെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന ഒരു അവിസ്മരണീയമായ ഒരു സമയം തന്നെയായി ഇതിനെ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും കൊണ്ട് സമ്പന്നമാക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാന് നാരങ്ങമാല ചാർത്തി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ മോദകം വഴിപാട് സമർപ്പിക്കുക, കറുകമാല ചാർത്തുക.
ഇത്യാദി കാര്യങ്ങൾ ഭഗവാന്റെ സമക്ഷത്ത് ഭഗവാന്റെ വിഗ്രഹത്തിൽ അവിടെ ഒരു വഴിപാടായി സമർപ്പിച്ചു നോക്കൂ. ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അനുഭവത്തിലൂടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് കോടീശ്വരി യോഗം വരെ ലഭിക്കാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സമ്പത്തും സൗഭാഗ്യവും ഒക്കെ ഒട്ടേറെ ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും. സുഹൃത്തുക്കൾ ഉള്ള നക്ഷത്രക്കാരാണ്. സുഹൃത്തുക്കൾ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ കാണാൻ സാധിക്കും. സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. സുഹൃത്തുക്കൾ ഇവരെ സഹായിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകും. അതുപോലെ തന്നെ സൗഭാഗ്യം ഇവർക്ക് വളരെ നാളുകളായി അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായ ഒരു വീട് എന്നൊരു സ്വപ്നം വളരെ നാളുകളായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് നടപ്പിലാക്കാൻ പോകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇഷ്ടകാരിലെത്തി. ഒരു വാഹനം, വീട്, ഭൂമി ഇത് തന്നെയാണ് എല്ലാവരുടെയും സ്വപ്നമെന്ന് പറയുന്നത്. ഇത് അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ധനപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ശത്രുതാപരമായി നിന്നിരുന്ന ആളുകൾ പോലും മിത്രങ്ങളായി മാറുന്ന അവസ്ഥകൾ, മനസ്സിലിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്നു, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സ്വപ്നങ്ങൾ ഒക്കെ പൂണിയാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ വിജയിക്കാനുള്ള അവസരങ്ങൾ, നല്ലൊരു തൊഴിൽ നേടാനും ബിസിനസ് സംബന്ധമായും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാറി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും സമ്പന്ന പദവിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും സൂര്യന്റെ രാശിമാറ്റം കൊണ്ട് സാധ്യമാക്കുന്ന വലിയ നേട്ടങ്ങൾ, ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ, പ്രത്യേകിച്ചും സമ്പത്ത് വർദ്ധിക്കുന്നു, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു, നല്ലൊരു ജോലി സംബന്ധമായൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു, നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സമ്പത്തിനെ ഒട്ടും കുറവില്ലാതെ തന്നെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഈ നക്ഷത്രക്കാർ. ജീവിതം സമൃദ്ധി കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സമയമാണ്. വലിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവർക്ക് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും വിദ്യാലാഭം, ഉന്നത പഠന സാഹചര്യങ്ങൾ, പരീക്ഷകളിൽ ഉന്നത വിജയം ഇതൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളും മാറുന്നു. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വലിയ മാറ്റങ്ങൾ, വലിയ ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുരുട്ടാദിയാണ്. പുരുട്ടാദി നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ, സഹോദര ഭാവം തന്നെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. സ്നേഹബന്ധം ഉടലെടുക്കുന്നു. സഹോദരന്മാരുമായോ സഹോദരിമാരുമായോ ഉള്ളൊരു ബന്ധം, അത് അവരെ സഹായിക്കുന്ന രീതിയിൽ, അവരിൽ നിന്നും സഹായം ലഭിക്കുന്ന രീതിയിൽ സ്നേഹബന്ധം, കുടുംബത്തിൽ അംഗീകാരം, പ്രശസ്തി, നല്ല രീതിയിലുള്ള മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. സന്താനങ്ങളുടെ സൗഭാഗ്യം ഉണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ പലവിധ കഷ്ടതകൾ അനുഭവിച്ച ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ഉത്രട്ടാദിയാണ്. ഉത്രട്ടാദി നക്ഷത്രക്കാർക്കും സാമ്പത്തിക നിലയിലും ഐശ്വര്യപൂർണമായ അവസ്ഥയിലും സൗഭാഗ്യം ഒക്കെ വന്നു നിറയാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു. സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാനുള്ള അവസരം, അതിനുള്ള ഭാഗ്യം ശ്രദ്ധിക്കുന്നു. ഭാഗ്യം വർദ്ധിച്ചു കാണുന്നു. ജീവിതത്തിൽ സൂര്യന്റെ രാശിമാറ്റം കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് രേവതി നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടാൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.